ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻഡ് സി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷൻ്റെ ക്രാഷ് കോഴ്സ് നടത്തിവരികയാണ് ടെലഗ്രാമിലും കോച്ചിങ് നടത്തുന്നുണ്ട് ക്രാഷ് സെക്കൻഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല സോ ജോയിൻ ആക്കുക നമ്മുടെ ടെലഗ്രാമിൽ പി ഡി എഫ് നോട്ട്സും നമ്മുടെ റസ്റ്റുള്ള യൂട്യൂബിന് വീഡിയോസും അപ്പാത്ത വീഡിയോസും എല്ലാം നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ നമുക്കിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് പഠിക്കാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട് എല്ലാവരും അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം നമുക്കിനി നാലാമത്തെ സെറ്റ് നോക്കാം ഓക്കെ ഇതൊരു ഇലക്ട്രീഷ്യൻ എക്സാം നടത്തിയതാണ് ഹെൽത്ത് സർവീസിലെ ഡിപ്പാർട്ട്മെൻറ് നടത്തിയ എക്സാമാണ് ആണ് രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൾ പിറ്റ്സ് ഓസിലേറ്റർ ഈസ് എ ഡാഷ് എന്താണ് കോൾ പിറ്റ്സ് ഓസിലേറ്റേഴ്സ് എന്ന് വെച്ചാൽ ആ അതിൻ്റെ ഔട്ട് പുട്ട് എന്താ തരുന്നത് സ്ക്വയർ വേവ് ആണോ സൈനസോഡൽ വേവ് ആണോ നോൺ സൈനസോഡൽ ആണോ അതോ സൗണ്ട് ജനറേറ്റർ ആണോ എന്നാ ചോദിച്ചിട്ടുള്ളത് കോൾ സ്പേസ് ഓസിലേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ഓസിലേറ്റേഴ്സ് ആണ് അതെന്ത് യൂസ് ചെയ്യും നമ്മുടെ ഇൻഡക്റ്റേഴ്സും ഒക്കെ ഫോം ചെയ്തൊരു എൽ സി ഓസിലേറ്റർ സർക്യൂട്ട് തരുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത് സൈനസോഡൽ ആണ് സൈനസോഡൽ ഓസിലേറ്റേഴ്സ് ആണ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഇൻഡ്യൂസ് ഇ എം ഓഫ് ഈസ് പ്രപ്പോഷണൽ ടു എന്താണ് ഇൻഡ്യൂസ് ഇ എം ഇ ഈസ് പ്രൊപ്പോഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് എ ഡാഷ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്ന എന്താണ് ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇ എം ഓഫ് ഇക്വേഷൻ ഓഫ് എ ഡി സി ജനറേറ്റർ എന്താണ് ഇ എം ഓഫ് ഇക്വേഷൻ ഓഫ് എ ഡി സി ജനറേറ്റർ എന്ന് വെച്ചാൽ ഫൈ പി എൻ ഇസഡ് ബൈ സിക്സ്റ്റി ആണ് നമ്മുടെ സിക്സ്റ്റി എ ആണ് നമ്മുടെ ഇ എം ഓഫ് ഇക്വേഷൻ ഓഫ് ഡി സി ജനറേറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ടോ ഇല്ലല്ലോ ഇപ്പം നൺ ഓഫ് ദീസ് ആണ് ആൻസർ സ്പീഡ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി സ്പീഡ് ഏത് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് എന്താണ് ആണ് സ്പീഡ് എന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് യൂസ്ഡ് വെൻ ദ ലോഡ് ഈസ് വെരി ഫാർ അവേ ഫ്രം ദി ജനറേറ്റർ ഏത് ഡി സി കോമ്പൗണ്ട് ജനറേറ്ററാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോഡെന്ന് പറയുന്നത് ജനറേറ്ററിനെക്കാട്ടിയും വളരെ ഫാറാണെങ്കിൽ ഏത് കോമ്പൗണ്ട് ഏത് ജനറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓവ കോമ്പോണ്ടഡ് ഡി സി കോമ്പൗണ്ട് ജനറേറ്ററാണ് യൂസ് ചെയ്യുന്നത് ഡി സി കോമ്പോണ്ട് ജനറേറ്ററിനെ കുറിച്ചൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ട് ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കാണുക നിങ്ങൾ ടൈപ്പ്സ് ഓഫ് ജനറേറ്റേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ പിച്ച് ഓഫ് എ ലാപ്പ് വൈൻഡിങ് ലാപ്പ് വൈൻഡിങ് വേവ് ബൈൻഡിങ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നതാണ് പിച്ച് ഓഫ് എ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ് വൈ ബി മൈനസ് വൈ എഫ് അതായത് ബാക്ക് ബാക്ക് പിച്ച് മൈനസ് ഫ്രണ്ട് ഓക്കെ അത് ഓർത്തോണം അടുത്തത് പറയുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഐൻ ട്രാൻസ്ഫോമേഴ്സ് റേറ്റഡ് എന്നതാണ് കെ വി എയിലാണ് ഇൻ ട്രാൻസ്ഫോമർ ഐ വൺ ബൈ ഐ ടു ഇസ് ഈക്വൾ ടു ട്രാൻസ്ഫോമറിൻ്റെ ഓൾട്ടേജ് ഇക്വേഷൻ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇ വൺ ബൈ ഇ റ്റു ഈക്വൾ ടു ടേൺസിൻ്റെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുക ട്രാൻസ്ഫോമേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അത് നോക്കുക നമുക്ക് എന്താണ് ഇക്വേഷൻ കിട്ടുന്നത് ഇ ടു ഇ വൺ ബൈ ഇ റ്റു ഈക്വൾ ടു എൻ ടു എൻ വൺ ബൈ എൻ ടു ഈക്വൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് അതിൽ ഐ വൺ ബൈ ഐ ടു എന്ന് പറഞ്ഞാൽ എന്തിനു ഈക്വൽ ആണ് ഐ വൺ ബൈ ഐ ടു ഇസ് ഈക്വൾ ടു ഇ വൺ ബൈ ഇ റ്റു ആണോ ഇ റ്റു ബൈ ഇ വൺ ആണോ അതോ എൻ ടു എൻ വൺ ബൈ എൻ ടു ആണോ രൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ ഇ റ്റു ബൈ ഇ വൺ ആണ് അല്ലേ ഇ റ്റു ബൈ ഇ വൺ എന്ന് പറയുന്നത് ഈക്വൾ ടു ഐ വൺ ബൈ ഐ ടു ആണ് ഓക്കെ അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ടേൺസ് റേഷ്യോ ഓഫ് എൻ ഐസൊലേഷൻ ഓർ വൺ ടു വൺ ട്രാൻസ്ഫോമർ ആ നമുക്ക് ത്രീ ടൈപ്പ്സ് ഓഫ് ട്രാൻസ്ഫോമർ ഉണ്ട് അതിൽ എന്താണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വൺ ടു വൺ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ആണ് അല്ലേ പ്രൈമറിയും സെക്കൻഡറി ടേൺസും സെയിം ആയി വരുന്നതാണ് നമ്മൾ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഹിസ്റ്ററിസിസ് ലോസ് ഇത് എപ്പോഴും ചോദിച്ചു തരുന്നൊരു ആണ് അതിൻ്റെ ഫോർമുല കെ എച്ച് ബി റേസ് ടു വൺ വൺ പോയിൻറ്റ് സിക്സ് എഫ് വാട്ടാണ് ഫോർമുല എന്ന് പറയുന്നത് അത് പഠിക്കുക പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ ക്ലാസ് പോയിൻറ്റ് വൺ ഇൻസ്ട്രുമെൻസ് ആർ യൂസ്ഡ് ഇൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഇത് പ്രസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിലാണ് അത് യൂസ് ചെയ്യുന്നത് വിച്ച് ഇസ് എൻ അബ്സുലൂട്ട് ഇൻസ്ട്രുമെൻറ്റ് ആബ്സുലൂട്ട് ഇൻസ്ട്രമെൻസിനെ കുറിച്ചൊക്കെ ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് കാരണം ടാൻജന ഗ്യാൽമിലോമീറ്ററാണ് അബ്സുലൂട്ട് ഇൻസ്ട്രമെന്റ് എന്താണ് ആബ്സുലൂട്ട് ഇൻസ്ട്രമെൻസിനെ കുറിച്ചൊക്കെ ക്ലാസ്സ് ഞാൻ എടുത്തിട്ടുണ്ട് പതിനാലത്തെ ക്വസ്റ്റിൻ ഇഫ് ദ പോയിന്റർ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് മൂവ് ക്യുക്കലി ടു ഇറ്റ്സ് ഫൈനൽ ഡിഫ്ലെക്റ്റഡ് പൊസിഷൻ ഇറ്റ് ഈസ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് പോയിൻ്ററ് ക്യുക്ക് ആയിട്ട് ഒരു ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനോട്ട് എത്തിയാൽ ആ ഒരു കണ്ടീഷന് നമുക്ക് എന്ത് പറയാം ക്രിട്ടിക്കലി ഡാംബഡ് കണ്ടീഷൻസും പറയാം ഓക്കെ പറഞ്ഞ കോസ്റ്റൻ ആണ് അത് റിപ്പീറ്റ് ചെയ്ത് തോന്നു സോറി അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ പവർ ഫാക്ടറീസ് എന്താണ് പവർ ഫാക്ടറിൻ്റെ ഫോമുല ആ കിലോ വാട്ട് ഡിവൈഡ് ബൈ കിലോ വാട്ട് ആംബിയർ ദ റേഷ്യോ ഓഫ് ഇസഡ് ബൈ ആർ ഇസഡ് ബൈ ആർ ഇമ്പിഡൻസ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് ദ റെസിപ്രോക്കൽ ഓഫ് പവർ ഫാക്ടറാണ് പി ഐ സി ഇസ് ദ പാർട്ട് ഓഫ് പി ഐ സി എന്ന് വെച്ചാൽ പെറിഫറൽ ഇൻ്റർഫേസ് കൺട്രോളർ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതിലെ പാർട്ടാണ് എന്നാണ് ഡിജിറ്റൽ എനർജി മീറ്ററിൻ്റെ പാർട്ടാണത് ടോങ് ടെസ്റ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഡാഷ് ഓൾട്ടർനേറ്റിംഗ് കറൻ്റാണ് കളക്ടർ കറണ്ട് ഐ സി ഓഫ് ഇ ബി ജെ ടി എന്ന് പറയുന്നത് കളക്ടർ ബൈപോള ജെൻഷൻ ട്രാൻസിസ്റ്ററിലെ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ഈ എമിറ്റഡ് കറണ്ട് മൈനസ് ബേസ് കറണ്ടാണ് കപ്പാസിറ്റി റിയാക്റ്റൻസ് ഈസ് ഡാഷ് എന്താണ് കപ്പാസിറ്റി റിയാക്റ്റൻസിൻ്റെ ഫോർമുല നമുക്കറിയാം എന്താണ് അതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫ്രീക്വൻസി നമ്മളെ റിലേഷനാണ് എന്താണ് എക്സ് എക്സിസ്ഇ ഈക്വൽ ടു വൺ ബൈ ടു പൈ എഫ് ആണ് അല്ലേ ഇപ്പം എന്താണ് നമ്മുടെ കപ്പാസിറ്റൻസ് ഫ്രീക്വൻസിക്ക് എന്ത് പ്രൊപ്പോഷൻ ആണ് ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ ആണ് അല്ലെ കപ്പാസിറ്റൻ റിയാക്റ്റൻസ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആണ് കറണ്ട് ഗെയിൻ ഓഫ് കോമൺ ബേസ് ആംപ്ലിഫയർ ഒരു കോമൺ ബേസ്ഡ് ആംപ്ലിഫയറിൻ്റെ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലെസ് ദാൻ വൺ ആണ് ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറന്റ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എന്താണ് എഫ് ഈക്വൾ ടു എന്താണ് സ്ലിപ്പ് ഇൻ ടു ഫ്രീക്വൻസി ഓഫ് സ്റ്റേറ്റർ കറൻറ് ആണ് ബി ആണ് ആൻസർ റോട്ടർ കറണ്ടിൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടർ കറണ്ടിൻ്റെ ഫ്രീക്വൻസി കാണാനുള്ളതാണ് സ്ലിപ്പ് സ്ലിപ്പിൻറ്റു ഫ്രീക്വൻസി ഓഫ് സ്റ്റേറ്റർ കറണ്ട് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്ത ഇതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് എൻ്റെ റീസണും അതിൻ്റെ ക്ലാസും വർക്കിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റൻ ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ് എന്തിൻ്റെയൊക്കെ അതാണ് കറണ്ട് ബൈ

യൂണിറ്റ് ഓഫ് എം എം എഫ് എം എം എഫിൻ്റെ യൂണിറ്റ് എന്താണ് ആംബിയർ ടേൺസ് അടുത്ത ക്വസ്റ്റ്യൻ നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് സെൽ ഈസ് എന്താണ് സ്പോഞ്ചി ലെഡ് ഇത് റിപ്പീറ്റഡായി ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പോഞ്ചി ലെഡ് ആസ് പെർ ഐ ഇ റൂൾ ദ ലീക്കേജ് കറണ്ട് ഇൻ ആൻ ഇൻസ്റ്റലേഷൻ ഷുഡ് നോട്ട് എക്സിഡ് ഡാഷ് പാർട്ട് ഓഫ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് ഇൻസ്റ്റലേഷൻ ഐ ഇ റൂൾ പ്രകാരം ദ ലീക്കേജ് കറണ്ട് ഇൻ ആൻഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഇന്നലെ ഇന്നലെ ഈ ഒരു സെയിം ക്വസ്റ്റൻ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ ഷുഡ് നോട്ട് എക്സി ഡാഷ് പാർട്ട് ഓഫ് ദി ഫുൾ ലോഡ് കറൻറ്റ് ഓഫ് ആണ് എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത് വൺ ബൈ വൺ ബൈ ഫൈ തൗസൻഡ് ആവും അത്രയും പാർട്ട് ഓഫ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് ഇൻസ്റ്റോളേഷൻ ആണ് കപ്പാസിറ്റൻസ് സി ഈസ് ഡാഷ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ദി എബിലിറ്റി ഓഫ് എ സർക്യൂട്ട് ടു കളക്ട് ആൻഡ് സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് എ ചാർജ് അതിൻ്റെ ചാർജിൻ്റെ ഫോമില് എന്താണ് നമ്മുടെ എനർജി ഫോം ചെയ്ത് വയ്ക്കുക നമ്മുടെ കപ്പാസിറ്റൻസ് ക്യൂ ഒരു ഫോമിൽ പഠിച്ചിട്ടുണ്ട് ക്യു ഈക്വൾ ടു സി വി അല്ലേ ഇത് നമുക്ക് കപ്പാസിറ്റൻസിക്വൾ ടു ക്യു ബൈ വി എന്ന് എഴുതാം നമ്മുടെ ഓപ്ഷനിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനും വരുന്നില്ല കപ്പാസിറ്റൻസിക്വൾ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ വരുന്നുണ്ട് ഓപ്ഷൻ ഡി അല്ലേ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ഓക്കെ അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേർമിയൻസ് ഇസ് ദ റെ 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 റെസിപ്രോക്കൽ ഓഫ് ഡാഷ് പേർമിയൻസ് എന്തിൻ്റെ റെസിപ്രോക്കിൾ ആണെന്നാണ് റിലക്റ്റൻസ് ആണ് എന്തിൻ്റെ റെസിപ്രോക്കൽ ആണ് പേർമിയൻസ് എന്ന് വെച്ചാൽ റിലക്റ്റൻസ് ആണ് അടുത്ത എനർജി സ്റ്റോർഡ് ഇൻ എ മാൻഡിഫിൽ ഈ ഈക്വൾ ടു എന്താണ് ഹാഫ് എൽ ഐ സ്ക്വയർ നമുക്ക് അറിയാനുള്ള ആണ് ഡയറക്റ്റ് ഡയറക്ട് ആണ് ദ ആംബിർ അവർ എഫിഷ്യൻസി ഓഫ് ലെഡ് ആസിഡ് സെൽ ഈസ് നോർമലി ബിറ്റ്വീൻ ആംബിറവർ എഫിഷ്യൻസി എന്താണ് അതിൻ്റെ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അത് അതുകൊണ്ട് ലെഡ് ആസിഡ് സെല്ലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ എന്താണ് ആമ്പിയർ അവർ എഫിഷ്യൻസി അതിൻ്റെ ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ ഫോർമുലയൊക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ട് കൊസ്റ്റിൻ ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ ആമ്പിറവർ എഫിഷ്യൻസെന്ന് പറയുന്നത് നയൻറ്റി ടു നൈൻറ്റി ഫൈവ് ആണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മി യൂസിങ് എന്താണ് മെഗർ മെഗറിൻ്റെ വർക്കിങ്ങിൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ ചെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദർ ഇസ് നോ കൺട്രോൾ സ്പ്രിങ് ഇൻ ഡാഷ് ഏതിലാണ് കൺട്രോൾ സ്പ്രിംഗ് ഇല്ലാത്ത നമ്മുടെ ഇൻഡക്ഷൻ എനർജി മീറ്ററിലാണ് കൺട്രോൾ സ്പ്രിംഗ് ഇല്ലാത്തത് മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോം ആൻഡ് ഓൾട്ടർണേറ്റിംഗ് വോൾട്ടേജ് ഇ ഇ ഈക്വൾ ടു എന്താണ് ഇക്വൾ ടു നമ്മൾ പഠിച്ചിട്ടുണ്ടാണ് ഇ എം സൈന് ഒമേഗ ടി അല്ലേ ഇതാണ് നമ്മുടെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇവിടെ ഒമേഗ ഈക്വൾ ടു എന്താണ് ഒമേഗയുടെ ഒരു ഫോർമുല ഉണ്ട് ഒമേഗ ഈക്വൾ ടു ടു പൈ എഫ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഏത് ഇക്വേഷൻ വരും ഇതാണ് ആൻസർ ഇ ബി ആണ് ആൻസർ എന്താണ് ഇ ഈക്വൾ ടു നമ്മുടെ ഒമേഗയുടെ സ്ഥലത്ത് എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് ടു പൈ എഫ് അപ്പം ഇ ഈക്വൾ ടു ഇ എം സൈൻ ടു പൈ എഫ് ടി എന്ന് വരും ഓക്കെ അവിടെ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ഈ സൈൻ വേവ് ഹാസ് എൻ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഹൺഡ്രഡ് പൈ റേഡിയൻ പെർ സെക്കൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് എന്താണ് സൈൻ വെയ്വിന് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ തന്നിട്ടുണ്ട് ഒമേഗ ഈക്വൽ ടു ഹൺഡ്രഡ് പൈ ആണ് അങ്ങനെ അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം എന്താണ് ഒമേഗയും ഫ്രീക്വൻസിയും നമ്മൾ റിലേഷൻ ഒമേഗ ഈക്വൾ ടു ടു പൈ എഫ് ഇത് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാമല്ലോ ഫ്രീക്വൻസി ഈക്വൾ ടു ഒമേഗ ബൈ ടു പൈ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ അവിടെ ആൻസർ എത്ര കിട്ടും ഏകദേശം ഒരു ഫിഫ്റ്റി ഹേർഡ്സ് ആൻസർ കിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ അടുത്ത പേഴ്സൻ്റേജ് സ്ലിപ്പ് കാണാനുള്ള ഫോർമുല എന്താണ് പേഴ്സെൻറ്റേജ് സ്ലിപ്പ് എസ് ഈക്വൽ ടു എൻ എസ് മൈനസ് ഇ എൻ ഡിവൈഡഡ് ബൈ എൻ എസ് ഇൻറ്റു ഹൺഡ്രഡ് സിംഗറിന സ്പീഡ് മൈനസ് റോട്ടേ സ്പീഡ് ഡിവൈഡ് ബൈ സിംഗറിന സ്പീഡ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഓക്കെ അടുത്ത് മുപ്പത്തി ഒമ്പത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രേ ലോസസ് ആർ എന്തൊക്കെയാണ് എന്തിൻ്റെയൊക്കെ സമ്മാനമാണ് സ്ട്രേ ലോസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസസ് ആണ് നാൽപ്പതാമത്തെ ക്വസ്റ്റിൻ ട്രാൻസ്ഫോമർ ഗീവ് മാക്സിമം എഫിഷ്യൻസി ട്രാൻസ്ഫോമർ എപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി തരുന്നതും എന്ന് കോപ്പർ ലോസ് ഈക്വൾ ടു അയൺ ലോസ് എന്ന കണ്ടീഷനിൽ ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഓൾ ഡേ എഫിഷ്യൻസി എന്നൊക്കെ അത് എന്താ നമുക്കൊരു ഫോർമുലയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് കാണുക എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻ കിലോ വാട്ട് അവർ ഫോർ ട്വൻ്റി ഫോർ അവേഴ്സാണ് അതിൻ്റെ ഫോർമുല ഈ പ്രോബ്ലം ആണ് ഈ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് തൗസൻഡ് പ്രൈമറി ടേൺസ് ആൻഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് സെക്കൻഡറി ടേൺസ് വാട്ട് ഇസ് ദ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇഫ് പ്രൈമറി വോൾട്ടേജ് ഇസ് ടു ഫിഫ്റ്റി ഓൾട്ട് ട്രാൻസ്ഫോമറിൽ എന്താണ് പ്രൈമറി ടേൺസ് എൻ പി തന്നിട്ടുണ്ട് എത്ര തൗസൻഡ് ഇ എൻ എസ് തന്നിട്ടുണ്ട് എത്ര തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പിന്നെ എന്താണ് വാട്ട് ഈസ് ദ സെക്കൻഡറി ഓൾട്ടേജ് ഓഫ് ഇൻഡ്യൂസ് ഓഫ് പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട് വി പി തന്നിട്ടുണ്ട് പ്രൈമറി വോൾട്ടേജ് അത്ര തന്നിട്ട് ടു ഫോർ ഫിഫ്റ്റി തന്നിട്ടുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള സെക്കൻഡറി വോൾട്ടേജ് വി എസ് ആണ് കണ്ടുപിടിക്കാനുള്ളൂ നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ ഫോമിലുണ്ട് എൻ പി ബൈ എൻ എസ് ഈക്വൾ ടു നമ്മുടെ വി വൺ അല്ലെങ്കിൽ വി പി പ്രൈമറി സൈഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ സെക്കൻഡറി സൈഡ് വോൾട്ടേജ് ഈക്വൾ ടു ഐ ടു ബൈ സെക്കൻഡറി സൈഡിലെ കറണ്ട് ഡിവൈഡ് ബൈ ഐ ടു ബൈ ഐ വൺ അപ്പോൾ ഈ ഫോർമുലെ നമ്മളെടുക്കുക ഇത്രയും എടുത്തിട്ട് സബ്സ്റ്റ്യൂട്ട് ആയി ഈ ഇത്രയും സെക്ഷൻ എടുത്തിട്ട് നമ്മുടെ സെക്കൻഡറി ഓൾട്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നിങ്ങൾക്ക് ചെയ്തു നോക്കുക നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ഓൾട്ടാണ് ആൻസർ ചെയ്ത് നോക്കുക ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കുക എന്താണ് എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു വി പി ബൈ വി എസ് അതിൽ നിന്ന് വി എസ് കണ്ടുപിടിക്കുക സെക്കൻഡറി നമുക്ക് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് ആണ് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ ഇതപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഫോർ ഹൺഡ്രഡ് ഓൾട്ടാണ് ആൻസർ അടുത്ത ക്വസ്റ്റൻ സിംഗന സ്പീഡ് എന്താണ് സിംഗന സ്പീഡ് റിലേറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഒന്നേ ആ റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിക്കും അതായത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പോൾസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എൻ എസ് കണ്ടുപിടിക്കാൻ ചോദിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ഫോർമുല എന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് വൺ ട്വൻറ്റി എഫ് ബൈ പി അടുത്ത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷൻ ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ടെമ്പറച്ചർ കോഫിഷൻ ഓഫ് റെസിറ്റൻസിൽ വരുന്നതാണെന്ന് ഇന്നലെ പറഞ്ഞു സെമി കണ്ടക്റ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ സിലിക്കൺ ആണ് ആൻസർ സെക്കൻഡറി ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ മസ്റ്റ് ബി കണക്റ്റഡ് ടു ആൻ അം മീറ്റർ ഓർ മസ്റ്റ് ബി ഷോർട്ട് സർക്യൂട്ടഡ് ടു ഇൻ സർക്യൂട്ട് ടു അവോയ്ഡ് അതായത് നമ്മുടെ കറണ്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ടെലഗ്രാമിൽ ചെയ്തിട്ടുണ്ട് സെക്കൻഡറി ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ മസ്റ്റ് ബി കണക്റ്റഡ് ടു ആൻ അം മീറ്ററിലോട് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം എന്ന് എന്ത് അവോയ്ഡ് ചെയ്യാനാണ് ആ അതിൻ്റെ ഹൈ സെക്കൻഡറി ഇ എം എഫ് ഇൻക്രീസ് ഇൻ അയൺ ലോസ് എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ദി ഓൾ ഓഫ് ദി എ ബോൺ ഇത്രയും അവോഡ് ചെയ്യാനാണ് നമ്മളതിനെ അമീറ്ററിലോട്ടോ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് ഓക്കെ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ റോട്ടർ സ്പീഡ് ഓഫ് ത്രീ ഫീസ് ഫോർ പോൾ ഫിഫ്റ്റി ഹർട്സ് ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആർ പി എം ആണ് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ബരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ അറ്റ് എ റൂം ടെമ്പറേച്ചർ ഓഫ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഡാഷ് എന്താണ് ബരിയർ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ തന്നൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത് എന്തിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മുടെ ഇലക്ട്രോൺസിനെ റിക്വയർഡ് ടു റിമൂവ് ടു മൂവ് ദ ഇലക്ട്രോൺസ് ത്രൂ ദ ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു ഇലക്ട്രിക് ഫീൽഡോട്ട് ഇലക്ട്രോൺസിനെ കൊണ്ടുപോകാനായിട്ട് കൊടുക്കുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ബരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ സിലിക്കണിൻ്റെ ബരിയർ പൊട്ടൻഷ്യൽ അറ്റ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലെത്രയാണ് പോയിന്റ് സെവൻ ഓൾട്ടാണ് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പവർ റേറ്റിംഗ് ഓഫ് ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ് ആർ ലോ പവർ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ലെസ് ദാൻ ടു വാട്ട് ആണ് ലെസ് ദാൻ ടു വാട്ട് കൺവേർട്ട് ഡെസിമൽ നയൻ ടു ബൈനറി ഡെസിമൽ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എങ്ങനെ എല്ലാം എല്ലാ നമ്പർ സിസ്റ്റത്തിലും എങ്ങനെ എല്ലാ കൺവേർഷൻസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സെക്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അതിൽ ഡെസിമൽ ഡയ നയൻ ടു ബൈനറി എന്ന് വെച്ചാൽ എത്രയാണ് ഇതിൽ തന്നിരിക്കുന്ന താഴ് തന്നിരിക്കുന്നതിൽ നയനിൻ്റെ ഡെസിമൽ നയനിൻ്റെ ബൈനറി ഫോം ഏതാണെന്ന് ഏതാണ് വൺ സീറോ സീറോ വൺ ആണ് അപ്പോൾ ആ ഒരു ചാർട്ടൊക്കെ പഠിക്കുക സീറോ ആണെങ്കിൽ സീറോ 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 വൺ ആണെങ്കിൽ എന്ത് വരും സീറോ 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 വൺ ലാസ്റ്റ് വൺ വരും ടു ആണെങ്കിൽ എങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണുക ഓക്കെ അടുത്ത അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ഓർഗേറ്റ് ഓർഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഏതാണ് വൈ ഈക്വൾ ടു എ പ്ലസ് ബി ഓർഗേറ്റിനെ കുറിച്ചും നാൻ ഗേറ്റിനെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് കണക്ഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ത്രീ ഫേസ് ഫോർ വയർ സർവീസിൽ ഏത് കണക്ഷനാണ് ബെസ്റ്റ് എന്ന് ഏതാണ് ഡെൽറ്റാ സ്റ്റാർ കണക്ഷൻ അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദി സ്കെയിൽ റേഞ്ച് മാർക്ക്ഡ് ഓൺ ദി ഡയൽ ഓഫ് ദി മെഗ ഈസ് എന്താണ് ആ മെഗറിലെ സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഇൻഫിനിറ്റി ടു സീറോയാണ് ഇൻഫിനിറ്റി ടു സീറോയാണ് അതിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഫ്യൂസിങ് ഫാക്ടർ എന്താണ് ഫ്യൂസിങ് ഫാക്ടർ ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ മിനിമം ഫ്യൂസിങ് കറണ്ട് ടു കറണ്ട് റേറ്റിംഗ് അതാണ് നമ്മുടെ ഫ്യൂസിങ് ഫാക്ടർ എന്ന് വെച്ചാൽ മിനിമം ഫ്യൂസിങ് കറണ്ട് ടു കറണ്ട് റേറ്റിംഗ് ഫ്യൂസിംഗ് ഫാക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എം സി ബീനെ കുറിച്ച് സേഫ്റ്റി ഡിവൈസസിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണും അതിനകത്ത് ഫ്യൂസിംഗ് ഫാക്റ്ററി എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അമ്പത്തിനാലാമത്തെ ക്വസ്റ്റൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ഇസ് ഈക്വൽ ടു ഡാഷ് ആർ പി എസ് അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തോണം വൺ ആർ പി എസ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ആർ പി എസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ആർ പി എം ആണ് അത് ഓർത്തോണം വൺ ആർ പി എസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ആർ പി എം അങ്ങനെയാണെങ്കിൽ ടു ആർ പി എസ് എത്രയായിരിക്കും ടു ആർ പി എസ് എന്ന് പറയുന്നത് എന്താണ് സിക്സ് ഇൻറ്റു ടു എന്നാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആർ പി എം വരും ഓക്കെ അങ്ങനെ പോകും ടു ആർ പി എസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ടു ഹൺഡ്രഡ് ആർ പി എം അങ്ങനെയാണെങ്കിൽ എത്ര ആർ പി എസ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ആൻസർ ട്വൻറ്റി ഫൈവ് ആണ് ട്വൻറ്റി ഫൈവ് ആർ പി എസ് ഇങ്ങനെ ചെയ്ത് നോക്കാം ട്വൻറ്റി ഫൈവ് ആർ പി എസ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം എന്ന് പറയുന്നത് അടുത്ത അമ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൺ കിലോ വെയി കിലോഗ്രാം വെയ്റ്റ് ഈസ് ഈക്വൾ ടു ഡാഷ് ന്യൂട്ടൺ എത്രയാണ് നയൻ പോയിൻറ്റ് എയ്റ്റ് ന്യൂട്ടൺ അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ കറണ്ട് കാര്യം കണ്ടക്ട് പ്ലേസ്ഡ് ഇൻ മാൻഡിഫീൽ കാൻ ബി ഡിറ്റർമിൻഡ് ബൈക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആ സ്യൂട്ടബിൾ ഫോർ എവിടെയാണ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ഫോർ ആർക്ക് വെൽഡിങ് അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ പിന്നെ ബി ജെ ഐ ടി ബൈ പോളർ ജെൻഷൻ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്സ് ഇൻ കട്ട് ഓഫ് റീജ്യൻ അതിൽ ഓരോ റീജനുണ്ട് കട്ട് ഓഫ് റീജനിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ് എന്താണ് കണ്ടീഷൻ നമ്മുടെ വി സി സി വി സി ഇ ഈക്വൾ ടു വി സി സി ആണ് നമ്മുടെ എന്താണ് കളക്ടർ എമിറ്റഡ് ഓൾട്ടേജ് ഇസ് ഈക്വൾ ടു കളക്ടർ കളക്ടർ വോൾട്ടേജ് ആണ് എന്താ ബി ജെ ടി ഒരു ഗ്രാഫുണ്ട് അതിൻ്റെ അകത്ത് കട്ട് ഓഫ് റീജിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ബി ജെ ടി ബിറ്റ എന്ന് പറയുന്നത് ബീറ്റയ്ക്ക് ഒരു ഫോമുലയൊക്കെ ഉണ്ട് ബി ജെ ടിക്ക് അകത്ത് എന്താണ് ബീറ്റയുടെ ഫോമുല ആൽഫ ഡിവൈഡ് ബൈ വൺ മൈനസ് ആൾഫയാണ് എഫിഷ്യൻസി ഓഫ് ക്ലാസ് എ ആംപ്ലിഫയർ ഈസ് എന്താണ് എഫിഷ്യൻസി ഓഫ് ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് കാട്ടി കുറവാണ് മെക്കാനിക്കൽ ഈക്വലന്റ് ഓഫ് ഹീറ്റ് ജെ ഈസ് ഇൻ ടേംസ് ഓഫ് ജൂൾസിലും കാലോറീസിലേക്ക് തന്നിട്ടുണ്ട് എന്താണ് മെക്കാനിക്കൽ ഈക്വലൻറ്റ് ഓഫ് ഹീറ്റ് ജെ എന്ന് പറയുന്നത് ഫോർ വൺ എയ്റ്റ് സിസ് ജൂൾസ് പെർ കിലോ കാലറീസ് ആണ് ഓക്കെ വൺ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു ഡാഷ് ജൂൾസ് ഈ ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് തേർട്ടി സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ജൂൾസ് അടുത്ത അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൺ ജൂൾ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു എന്താണ് വൺ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആണ് വൺ വാട്ട് ആണോ വൺ കാലറി ആണോ വൺ ന്യൂട്ടൺ ആണോ വൺ ഹെൻറി ആണോ എന്തിന് ഈക്വൽ ആണ് വൺ ജൂൾ പെർ എന്ന് പറയുന്നത് വൺ വാട്ടിന് ഈക്വൽ ആണ് അതായത് നാലാമത്തെ ക്വസ്റ്റൻ വൺ കൂളും ഓഫ് ചാർജ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് വൺ പ്ലേസ്ഡ് ഇൻ വാക്ക്ം ഫ്രം ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് റെപ്പൽസ് ഇറ്റ് വിത്ത് എ ഫോഴ്സ് ഓഫ് വൺ കൂളുമ്പ് ഓഫ് ചാർജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് എത്ര ഫോഴ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നയൻ ഇൻടു ടെൻ റേസ് ടു നയൻ ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഇൻ കിലോ വോൾട്ട് പെർ മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ പോയിൻ്റ് ടു കപ്പാസിറ്റർ ദാറ്റ് സ്റ്റോഴ്സ് ഇ ചാർജ് ഓഫ് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് കൂളുമ്പ് അറ്റ് എ ടാൻ ഓൾഡ് ഹാസ് എ കപ്പാസിറ്റിൻ സോഫ് എന്താണ് കപ്പാസിറ്ററിൻ്റെ ഫോമില സി ഈക്വൾ ടു ക്യൂ ബൈ വി അതിൽ ക്യൂ തന്നിട്ടുണ്ട് എത്ര സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് തന്നിട്ടുണ്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മുടെ ആൻസർ വരുന്നത് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നവർ നോക്കുക സീറോ പോയിൻറ്റ് സീറോ 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 ഫൈവ് ആണ് ആൻസർ വരുന്നത് നോക്കുക അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ യൂണിറ്റ് ഓഫ് മാൻറ്റിഫീൽഡ് സ്ട്രെങ് ഈസ് എന്നാണ് ന്യൂട്ടൺ പെർ വെബർ യൂണിറ്റ്സ് ഒക്കെ പഠിക്കുക യൂണിറ്റ്സ് ഒക്കെ ഒരു ചാർട്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് യൂണിറ്റ്സ് യൂണിറ്റ്സ് ഒക്കെ പഠിക്കുക എം എം എഫ് പെർ റിലക്റ്റൻസ് ഇസ് ഈക്വൾ ടു എന്ന് ഈക്വളാണ് ഫ്ലെക്സ് റിലേറ്റീവ് പെർമിലിറ്റി മ്യൂ ആർ എന്ന് പറയുന്നത് എന്താണ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ വാക്വം ബി മെറ്റീരിയൽ ഡിവൈഡ് ബൈ ബി വാക്വം റിലേറ്റീവ് പെർമിബിലിറ്റിയെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് മാനനറ്റിക് സെക്ഷനിൽ വരുന്നതാണ് അടുത്ത എഴുതാമത്തെ ക്വസ്റ്റ്യൻ ഡാഷിസ് യൂസ് ഇലക്ട്രോലൈറ്റ് ഇൻ നിക്കൽ അയൺ ബാറ്ററി നിക്കൽ അയൺ ബാറ്റിയെക്കുറിച്ചും ക്ലാസ് എടുത്തിട്ടുണ്ട് ഏതാണ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കെ ഓ എച്ച് ആണ് ആവറേജ് ഇ എം എഫ് എഡിൻ സെൽ എഡിസൺ സെല്ലിൻ്റെ ആവറേജ് ഇ എം എഫ് എത്രയാണ് എത്രയാണ് വൺ പോയിൻറ്റ് ടു ഓൾട്ട് പെർ സെക്കൻഡ് സെൽ വെൻ ത്രീ കപ്പാസിറ്റസ് സി വൺ സി ടു സി ത്രീ ആർ കണക്ടഡ് ഇൻ പാരൽ ടോട്ടൽ കപ്പാസിറ്റൻസ് വിൽ ബി കപ്പാസിറ്റൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ പാരൽ കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ റെസിസ്റ്റൻസിൽ റിവേഴ്സാണ് അല്ലേ സി ഇക്വൾ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ആണ് കപ്പാസിറ്റൻസിൽ സീരീസാണ് എങ്ങനെ വരും വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ വരും എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് അമ്മീറ്റർ വിൽ ബി യൂസ് ടു മെഷറിങ് ഓൾട്ടറിങ് കറ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രം മെഷർ ചെയ്യുന്ന ഏതാണ് ഇൻഡക്ഷൻ അമ്മീറ്ററാണ് ഇൻക്ഷക്ഷൻ ടൈം പീരീഡ് ഓഫ് ഹൺഡ്രഡ് ഹേർസ് ഓൾട്ടർനേറ്റിംഗ് ഈസ് എന്താണ് ടൈമും ഫ്രീക്വൻസും റിലേഷൻ നമുക്കറിയാം അത് വെച്ച് കണ്ടുപിടിക്കാം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളതാണ് ടൈം പീരീഡ് ഓഫ് ഹൺഡ്രഡ് ഹേർസ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ചെയ്ത് നോക്കുക ആൻസർ സീറോ പോയിൻ്റ് സീറോ സീറോ വൺ സെക്കൻഡ്സ് കിട്ടും ആവറേജ് വാല്യൂ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആർ എം എസ് വാല്യൂ ആണ് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ഓസിലേറ്റർ ഒരു ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ഓസിലേറ്ററിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് ഈക്വൽ ടു വൺ ആണ് റെസിഡൻറ്റ് ഫ്രീക്വൻസി ഓഫ് ആൻ ആർ എൽ സി സർക്യൂട്ട് ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റാണ് ആർ എൽ സി സെക്യൂഡിൻ്റെ റെസിഡൻറ്റ് സ്രീക്വൻസിന്ന് പറയുന്നത് വൺ ബൈ ടു പൈ റൂട്ട് എൽ സി എൽ എസ് ഐ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഡാഷ് ട്രാൻസിസ്റ്റർ ഇത് നമ്മുടെ പി എസ് സി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് ഓക്കെ അടുത്ത ഹെക്സ ഡെസിമൽ ഹെക്സാ ഡെസിമൽ കൺവേഷനും പഠിപ്പിച്ചിട്ടുണ്ട് വീഡിയോ കാണുക ഇതാണ് ആൻസർ എല്ലാവരും കിട്ടുന്നുണ്ടോ നോക്കുക കൺവേർഷൻസിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട് എല്ലാ കൺവേർഷൻസും അതിൽ പറയുന്നുണ്ട് എൺപതാമത്തെ ക്വസ്റ്റൻ ബേസ് ഓഫ് ഇ ട്രാൻസിസ്റ്റർ ഈസ് ഡാഷ് ഡോപ്പ്ഡ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഹെവിലി ആണോ വെരി ലൈറ്റ്ലി ആണോ മോഡറേറ്റ്ലി ആണോ ഡോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് വെരി ലൈറ്റ്ലി ആണ് ഡോപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എൺപത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നാലാമത്തെ സെറ്റാണ് നാല് ഒന്ന് രണ്ട് മൂന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ചെയ്യുന്നത് വളരെ വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങളെല്ലാം തിയറി പോർഷൻസ് എല്ലാം നല്ലപോലെ പഠിച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് തന്നെ ചെയ്തു നോക്കുക ഒരു ഒ എം ആർ ഷീറ്റൊക്കെ വെച്ച് തന്നെ ചെയ്ത് നോക്കുക അങ്ങനെ നിങ്ങൾക്ക് എത്ര ആൻസർ ടൈമൊക്കെ വെച്ച് ചെയ്തു നോക്കുക അന്നേരം നിങ്ങൾക്ക് എത്രത്തോളം സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നു നോക്കുക നിങ്ങൾ അറുന്നൂറാത്ത ക്വസ്റ്റ്യൻസ് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇറക്കി കുത്താതിരിക്കുക ഓക്കെ एल चल सब्सक्रैइब फ्रेंड्स में शेयर ओके यू फॉर वाचिंग थैंक यू